നമസ്കാരം. നമ്മളിന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണത്തെപ്പറ്റി, അല്ലെങ്കിൽ അതിൻ്റെ ഭരണശൈലിയെപ്പറ്റി ഈ അടുത്ത് പുറത്തു വന്ന ചില പഠന റിപ്പോർട്ടുകളുണ്ട്. അത്തരം പഠന റിപ്പോർട്ടുകളുടെ ചെറിയ വിശകലനമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മള് വളരെയധികം അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത്. നമുക്കറിയാം ജനാധിപത്യം എന്ന് പറയുന്നൊരു കാഴ്ചപ്പാടും അതുപോലെ ഏകാധിപത്യം എന്ന് പറയുന്നൊരു വ്യവസ്ഥ, അതിനിടയിൽ വലിയൊരു സ്പേസ് ഉണ്ട്. അതിൽ അതിഭയാനകരമായിട്ടുള്ള ഒരു പോട്ടാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന ഏകാധിപത്യം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ജനങ്ങൾ ഇലക്ഷനിലൂടെ അല്ലെങ്കിൽ അവരുടെ വോട്ടവകാശം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ അവരുടെ ഭരണകർത്താക്കൾ തിരഞ്ഞെടുക്കും. പക്ഷേ ഭരണത്തിലേറിയതിനു ശേഷം ആ ഭരണകർത്താക്കൾ തിരഞ്ഞെടുത്ത പ്രതിനിധികൾ അവർക്ക് വേണ്ടപ്പെട്ടവരുടെ നയങ്ങൾ അല്ലെങ്കിൽ അവരുടെ നയങ്ങളിൽ അല്ലെങ്കിൽ കാഴ്ചപ്പാടുകൾ ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കും. ഇതാണ് ഒരു ഏകാധിപത്യ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനപരമായിട്ട് ഒരു മാതൃക എന്ന് പറയുന്നത്. സ്വീഡനിലെ ഗോതൻബർഗ് സർവകലാശാലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വീഡം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. അവർ നടത്തിയ ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാസം അതായത് മാർച്ചിൽ പുറത്തുവിട്ട ആഗോള ജനാധിപത്യ സൂചിയുണ്ട്. ആ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ സ്ഥാനം 180 രാജ്യങ്ങൾ പരിഗണിച്ചു കഴിഞ്ഞാൽ 97 സ്ഥാനത്താണ്. അഥവാ ഇന്ത്യയുടെ ജനാധിപത്യ പദവി പതിയെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പറയുന്നത്. ഈ വീഡം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് അവർ ആധികാരികമായ പഠനം നടത്തുന്ന ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിന് വലിയ പ്രാധാന്യമുണ്ട്. അവരുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് 2019 മുതൽ തന്നെ ഇന്ത്യ വോട്ടവകാശമുള്ളൊരു സ്വേച്ഛാധിപത്യ രാജ്യമായിട്ട് മാറിക്കഴിഞ്ഞു. വളരെയധികം ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഏകാധിപത്യ പ്രവണതയിൽ നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള പാകിസ്ഥാനോടൊപ്പമാണ് അതിൽ നമ്മളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല ബംഗ്ലാദേശിനേക്കാളും നേപ്പാളിനേക്കാളും ഒക്കെ ജനാധിപത്യ സ്വാതന്ത്ര്യത്തിൽ വളരെ താഴെയാണ് നമ്മുടെ സ്ഥാനം. വീഡം ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമല്ല ഇത്തരത്തിലൊരു പഠന റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അമേരിക്കയിലെ ഒരു മനുഷ്യാവകാശ സംഘടനയായിട്ടുള്ള ഫ്രീഡം ഹൗസ് പറയുന്നത് ഇന്ത്യ സ്വതന്ത്ര രാജ്യം എന്ന് പറയുന്ന ഒരു പദവിയിൽ നിന്ന് വളരെ നേരത്തെ തന്നെ പുറകോട്ട് പോയെന്നാണ് പറയുന്നത്. മാത്രമല്ല വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള എക്കണോമിസ്റ്റ് വാരിക, അതിലെ അവരുടെ എക്കണോമിക് ഇന്റലിജൻസ് യൂണിറ്റ് ഉണ്ട്, അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. അവർ നല്ല രീതിയിലാണ് ഇന്ത്യയെ വിശേഷിപ്പിച്ചത്, ഇന്ത്യ പരാജയപ്പെട്ടൊരു ജനാധിപത്യ രാജ്യം എന്നാണ് അവരതിൽ പറയുന്നത്. ഇത്തരം റിപ്പോർട്ടുകളുടെ ബലത്തിൽ മാത്രം നമുക്ക് നമ്മുടെ രാജ്യത്തെ വിലയിരുത്തേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ കൺമുന്നിൽ നമ്മൾ കാണുന്ന ഒരുപാട് കാഴ്ചകളുണ്ട്. ആ കാഴ്ചകളിലൂടെ നമുക്ക് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് വിലയിരുത്താനായിട്ട് സാധിക്കും. നമ്മൾ കണ്ടതാണ് നോട്ട് നിരോധനം. ജനങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് യാതൊരുവിധ വിലയും കൊടുക്കാതെ വളരെ പെട്ടെന്നൊരു ദിവസം എടുത്ത തീരുമാനമായിരിക്കാം നോട്ട് നിരോധനം. അതുകൊണ്ട് ജനങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ കണ്ടു. രാജ്യത്തെ ആകമാനം മുസ്ലിങ്ങൾ ഒരുപാട് തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് വിധേയരാകുന്നു. മുസ്ലിങ്ങൾ മാത്രമല്ല ന്യൂനപക്ഷങ്ങൾ ഒരുപാട് പേര് പലതരത്തിലുള്ള ആക്രമണങ്ങൾക്ക് വിധേയരാകുന്നുണ്ട്. ബീഫ് നിരോധനവുമായി ബന്ധപ്പെട്ടുള്ള പല പ്രശ്നങ്ങളും നമ്മൾ കണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ബാംഗ്ലൂരിലെ ദിശാരവിയുടെ കാര്യം നമ്മൾ കണ്ടതാണ്. മാത്രമല്ല നമ്മുടെ സിദ്ദീഖാപ്പൻ, മലയാളിയായിട്ടുള്ള സിദ്ദീഖാപ്പൻ, അദ്ദേഹം മാദ്രസയിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോകുന്ന വഴിക്കാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹം എത്ര ദിവസം ജയിലിൽ കിടന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ തൻ്റെ ധർമ്മം ചെയ്യാൻ പോയ ഒരു മാധ്യമ പ്രവർത്തകൻ, അദ്ദേഹം ഒരു ജാതീയ ലഹള സൃഷ്ടിക്കാനാണ് അവിടെ പോകുന്നത് എന്ന തരത്തിലുള്ളൊരു മുൻകൂട്ടി എടുത്ത ഒരു അവരുടെ ഒരു ധാരണ പ്രകാരമാണ് അവർ അറസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ പല കഥകളും നമ്മൾ കേട്ടതാണ്. വർഗീയ ലഹളകൾക്ക് കാരണമായേക്കാവുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള പരാമർശങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിനെതിരെ യാതൊരുവിധ തരത്തിലുള്ള അല്ലെങ്കിൽ കർശനമായിട്ടുള്ള യാതൊരുവിധ നടപടികൾ എടുക്കാനായിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും
വലിയ ശ്രദ്ധ നമ്മളാരും കൊടുത്തായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഗവൺമെന്റിന് വേണ്ടപ്പെട്ടവരെ സഹായിക്കുകയും ഗവൺമെന്റിനെതിരെ എന്ന് പറയുന്ന അല്ലെങ്കിൽ സത്യത്തിനൊപ്പം നിൽക്കുന്ന മാധ്യമ പ്രവർത്തകരെയും പല ആളുകളെയും അവരടിച്ച് അമർത്താനായിട്ട് അടിച്ചമർത്താനായിട്ടുള്ള ശ്രമമാണ് നമ്മൾ കാണുന്നത്. കർഷക പ്രക്ഷോഭങ്ങൾ നമ്മൾ കണ്ടു, കർഷകർക്ക് ഒരിക്കലും വേണ്ടാത്ത പല നിയമങ്ങളും കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഗവൺമെന്റ് മാസങ്ങളോളം അവർ തെരുവിൽ പ്രക്ഷോഭം വെച്ചുവിട്ടിട്ടും അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധ രേഖപ്പെടുത്തിയിട്ടും അതിന് കർഷകർക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ ഇതുവരെ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല. അപ്പോൾ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഗവൺമെന്റിന് താല്പര്യമുള്ളവരുടെ നയങ്ങൾ അവരുടെ ചിന്താഗതികൾ മാത്രം നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതൊരു ഏകാധിപത്യ സ്വഭാവമായിട്ട് മാറും. ഈ ഒരു പ്രവണത തന്നെയാണ് ഇപ്പോൾ ഫ്രീഡം ഇന്ത്യയും അല്ലെങ്കിൽ ഫ്രീഡം ഹൗസ്, ഇക്കണോമിക് വാരിയേക്ക് പോലുള്ളവരുടെ റിപ്പോർട്ടുകളായിട്ട് പ്രതിഫലിക്കുന്നത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഇന്ത്യ സ്വജാധിപത്യപരമായിട്ടുള്ള ചില പ്രവണതകളിലേക്ക് നീങ്ങുന്ന ഒന്നാണ്. ഇത്തരം സാഹചര്യത്തിലാണ് നമ്മുടെ ഇലക്ഷൻ വരുന്നത്. നിയമസഭാ ഇലക്ഷനാണ്, എന്നാലും ജനാധിപത്യം വീണുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വോട്ടവകാശത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഭരണഘടന നമുക്ക് ഉറപ്പുവരുന്ന വലിയ സ്വാതന്ത്ര്യത്തെ നമുക്ക് നമ്മുടെ രാജ്യത്ത് നിലനിർത്തണമെങ്കിൽ അത്തരത്തിലുള്ള ഭരണകർത്താക്കൾ നമുക്ക് വേണം. അപ്പോൾ നമ്മുടെ വോട്ടവകാശം ആ രീതിയിൽ വിനിയോഗിക്കാനായിട്ട് ശ്രമിക്കണമെന്നും ഈ അവസരത്തിൽ പറയാനുണ്ട്.